2024 കീം എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് ദി മാസ് ഓഫ് വാട്ടർ ഫോംഡ് വെൻ 1.6 ഗ്രാം ഓഫ് മീഥെയ്ൻ ഗ്യാസ് ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ് ഇൻ എക്സസ് ഓക്സിജൻ. 1.6 ഗ്രാം മീഥെയ്ൻ എക്സസ് ഓക്സിജൻ്റെ പ്രസൻസിൽ കംപ്ലീറ്റായിട്ട് ബേൺ ചെയ്താൽ ഉണ്ടാവുന്ന വാട്ടറിൻ്റെ മാസ് എത്ര, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ പ്ലസ് വൺ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അറിയണം. ഈ മീഥെയ്ൻ കത്തുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജൻ്റെ എക്സസ് ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും, കാർബൺ ഡയോക്സൈഡും വാട്ടറും. അപ്പോൾ ആ ബാലൻസ്ഡ് ഇക്വേഷൻ എന്താണ്? CH4+2O2 ഗീവ്സ് CO2+2H2O. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഈ ഇക്വേഷൻ്റെ അടിയിൽ ഓരോ റിയാക്റ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും വെയിറ്റ് മാസ് എഴുതണം. അപ്പോൾ CH4 മാസ് എത്രയാണ്? 16 ഗ്രാം. ഇനി 2O2, ഒരു ഓക്സിജൻ്റെ മാസ്, ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസ് 32, അപ്പോൾ രണ്ടെണ്ണാകുമ്പോൾ 2×32=64 ഗ്രാം. ഇനി CO2 എന്താ? 44 ഗ്രാം. 2H2O, രണ്ട് വാട്ടർ മോളിക്യൂളുണ്ട്, അപ്പോൾ 2×18=36 ഗ്രാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ഇത് ഈ ഇക്വേഷൻ എഴുതി, ഏത് ഇക്വേഷനാണോ ആ ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ മാസ് അടിയിൽ എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്, എന്ത് തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് മീഥെയ്നും വാട്ടറും തമ്മിലുള്ള റിയാക്ഷനാണ്. 1.6 ഗ്രാം മീഥെയ്നിൽ നിന്ന് എത്ര വാട്ടർ കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് മീഥെയ്ൻ്റെയും വാട്ടറിൻ്റെയും മാസ് മാത്രം എടുക്കാം. അപ്പോൾ എന്താ അവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ? 16 ഗ്രാം CH4 ഗീവ്സ് 36 ഗ്രാം H2O. ഇത് നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. 16 ഗ്രാം മീഥെയ്ൻ കത്തുമ്പോൾ 36 ഗ്രാം വാട്ടർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1.6 ഗ്രാം മീഥെയ്ൻ കത്തുമ്പോൾ എത്ര വാട്ടർ കിട്ടുമെന്നാണ് ചോദ്യം. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? 16 ആണെങ്കിൽ 36, 1.6 ആണെങ്കിൽ ഒരു പോയിൻ്റ് മാറ്റിയിടുക, 3.6 ഗ്രാം വാട്ടർ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ D ആണ് ആൻസർ. ഓക്കേ.